തിരിങ്ങാലക്കുടയിൽ ഒന്നേകാൽ കിലോ കഞ്ചാവുമായി രണ്ടുപേർ അറസ്റ്റിൽ കോടാലി സ്വദേശി രാജേഷ് മുരിയാട് സ്വദേശി പ്രശാന്ത് എന്നിവരാണ് അറസ്റ്റിലായത് പിടിയിലായവർ അന്തർസംസ്ഥാന മയക്കുമരുന്ന് മാഫിയയിലെ പ്രധാന കണ്ണികൾ ഗുരുവായൂരുടെ ഫ്ളാറ്റിൽ പാചകവാതകം ചോർന്നുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ ദമ്പതികളിലെ വൃദ്ധയും മരിച്ചു തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിനി സത്യംഭാമയാണ് മരിച്ചത് പാലപ്പള്ളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലെ കളനാശിനി പ്രയോഗത്തിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിഷപ്രയോഗം നിർത്തിവെപ്പിച്ച് കമ്പനികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി ഡി എഫ് ഒക്ക് പരിഷത്ത് പരാതി നൽകി ഇരിങ്ങാലക്കുടയിൽ പിടിയിലായ കഞ്ചാവ് വിൽപ്പനക്കാർ വിദ്യാർത്ഥികളെ കഞ്ചാവ് വലിക്കാൻ പരിശീലിപ്പിക്കുന്നത് പുതിയ രീതിയിൽ പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങാൻ ഓർമ്മശക്തി ലഭിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് ആദ്യം സൗജന്യമായി കഞ്ചാവ് നൽകും ഫുട്ബോൾ താരങ്ങൾക്കും ഉത്തേജകമെന്ന് പറഞ്ഞ് രാജേഷും പ്രശാന്തും കഞ്ചാവ് നൽകിയിരുന്നു എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ഇവർ കഞ്ചാവ് നൽകിയിട്ടുണ്ട് വീര്യം കൂടിയ ലഹരി ഗുളികകളും കഞ്ചാവ് വലിക്കാനുള്ള ഉപകരണങ്ങളും ഇവർ വിദ്യാർത്ഥികൾക്ക് നൽകി പരിശീലിപ്പിച്ചിരുന്നു ആർഭാട ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നതിനാണ് രാജേഷും പ്രശാന്തും കഞ്ചാവ് വിൽപ്പനയിൽ ഏർപ്പെട്ടിരുന്നത് കൊടകര തൃശൂർ ഒല്ലൂർ പുത്തൂർ എന്നിവിടങ്ങളിൽ രാജേഷ് ഇടനിലക്കാർ വഴി കഞ്ചാവ് എത്തിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പിടിയിലായ പ്രശാന്ത് നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയയിലെ പ്രധാന കണ്ണികളായ രണ്ടുപേരെ ഒന്നേകാൽ കിലോ കഞ്ചാവുമായി ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു കോടാലി സ്വദേശി കളപ്പുരയ്ക്കൽ രാജേഷ് മുരിയാട് സ്വദേശി കൊച്ചുപറമ്പത്ത് കൊപ്ര പ്രശാന്ത് എന്ന ടോറസ് പ്രശാന്ത് എന്നിവരാണ് അറസ്റ്റിലായത് പുല്ലൂർ ഐ ടി സിക്ക് സമീപത്ത് നിന്നാണ് ഇരിങ്ങാലക്കുട സി ഐ മനോജ് കുമാർ എസ് ഐ വി പി ബിബീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടിയത് ഒരു കിലോ കഞ്ചാവിന് പുറമെ ഇരുപത്തിയഞ്ചോളം ചെറു പൊതികളിലുള്ള കഞ്ചാവും ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു സി പി മുഹമ്മദ് അഷ്റഫ് മുരുക് കടവത്ത് കെ ഹബീബ് എം കെ ഗോപി എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിലെ ഫ്ളാറ്റിൽ പാചകവാതകം ചോർന്നുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ദമ്പതികളിലെ വയോധികയും മരിച്ചു ഗുരുവായൂർ അപ്പാർട്ട്മെന്റ്സിൽ താമസിക്കുന്ന തിരുവനന്തപുരം പൂജപ്പുര മുടവൻമുകൾ വിഷ്ണുമംഗലം വീട്ടിൽ കെ സദാശിവൻ നായരുടെ ഭാര്യ എഴുപത്തിനാല് വയസ്സുള്ള സത്യഭാമയാണ് മരിച്ചത് കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം സംഭവസമയത്ത് സത്യഭാമയ്ക്കൊപ്പം ഫ്ളാറ്റിലുണ്ടായിരുന്ന സദാശിവൻ നായർക്കും പൊള്ളലേറ്റിരുന്നു ഇരുവരും എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശിവദാസൻ നായർ കഴിഞ്ഞ വെള്ളിയാഴ്ചയും സത്യഭാമ ബുധനാഴ്ചയുമാണ് മരിച്ചത് പാലപ്പള്ളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലെ കളനാശിനി പ്രയോഗം നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചാലക്കുടി ഡി എഫ്ഒക്ക് പരാതി നൽകി പാലപ്പള്ളി ചിമ്മിനി വനത്തോട് ചേർന്നുള്ള ഹാരിസൺ ജൂംടോളി കമ്പനികളുടെ തോട്ടങ്ങളിലാണ് വ്യാപകമായി കളനാശിനി പ്രയോഗം നടക്കുന്നത് എ ടു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത് ഗ്ലൈഫോസേറ്റ് വിഷം കലർന്ന ഗ്ലൈസിൻ നാശിനിയാണ് തോട്ടങ്ങളിൽ ഉപയോഗിക്കുന്നത് സമതലങ്ങളിൽ മാത്രം ഉപയോഗിക്കുവാൻ നിർദ്ദേശമുള്ള ഗ്ലൈസിൻ ചെരിഞ്ഞ പ്രതലങ്ങളിൽ തെളിക്കുന്നതു മൂലം നീർച്ചാലികളിലൂടെ കുറുമാലിപ്പുഴയിലേക്ക് ഒഴുകിയെത്തുന്നതായി പരാതിയിൽ പറയുന്നു ഇതുമൂലം ജലജീവികൾക്ക് നാശം സംഭവിക്കുമെന്നും വിഷപ്രയോഗം മൂലം വന്യജീവികളും ചത്തുപോകാൻ സാധ്യതയുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടാതെ സമീപ പ്രദേശത്തെ ജനങ്ങൾക്കും തോട്ടം തൊഴിലാളികൾക്കും മാരകമായ അസുഖങ്ങൾ പിടിപെടാൻ കളനാശിനി പ്രയോഗം കാരണമാകുമെന്നും പരാതിയിൽ പറയുന്നു കുത്തക കമ്പനികൾ ലാഭം മാത്രം കണക്കിലെടുത്ത് ചെയ്യുന്ന വിഷപ്രയോഗം എത്രയും വേഗം നിർത്തിവെപ്പിച്ച് കമ്പനികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് പരാതിയിൽ പരിഷത്ത് ആവശ്യപ്പെട്ടു വാഴച്ചാൽ പുകലപ്പാറ കോളനികൾ ദത്തെടുത്ത് ലഹരി വിമുക്ത മാതൃകാ കോളനിയാക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എ കൌശികൻ അറിയിച്ചു തൃശൂർ ജില്ലാതല ജനകീയ സമിതി യോഗത്തിൽ അധ്യക്ഷത വച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ വിറ്റിലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനോടനുബന്ധിച്ച് സർക്കാർ തലത്തിൽ ലഹരി വിമുക്ത കേന്ദ്രം ആരംഭിക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ കളക്ടർ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി സന്നദ്ഗ്ധ സംഘടനകളുടെ സഹകരണത്തോടെയായിരിക്കും പദ്ധതി പ്രാവർത്തികമാക്കുക മലക്കപ്പാറ ട്രൈബൽ ഒ പി ക്ലിനിക്കിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു ലഹരിവിരുദ്ധ ബോധവൽക്കരണവുമായി ബോർഡുകൾ ഉടൻ സ്ഥാപിക്കാൻ ജില്ലാ ഓഫീസർമാരോട് കളക്ടർ നിർദ്ദേശിച്ചു ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പെരുമ്പളിശ്ശേരിയിലെ വവ്കോ ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കാൻ കോർപ്പറേഷനോട് യോഗം ആവശ്യപ്പെട്ടു ജില്ലയിലെ സ്കൂൾ മാനേജർമാരുടെയും ഹോസ്റ്റൽ വാർഡന്മാരുടെയും യോഗം വിളിക്കാനും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ ജില്ലാ ജനകീയ സമിതിയിൽ ഉൾപ്പെടുത്താനും കളക്ടർ നിർദ്ദേശം നൽകി കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ വീണ്ടും വാഹനാപകടം ഗുഡ്സ് ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു മേത്തല അഞ്ചപ്പാലം കൊച്ചുവീട്ടിൽ ശിവശങ്കറിനാണ് പരിക്കേറ്റത് ഇയാളെ കൊടുങ്ങല്ലൂർ ഗൌരീശങ്കർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ പത്തരയോടെ ബൈപ്പാസിലെ ഗൗരീശങ്കർ ജംഗ്ഷനിൽ സർവീസ് റോഡിലായിരുന്നു അപകടം ഏഴു ദിവസത്തിനിടയിൽ ബൈപ്പാസിൽ നടക്കുന്ന എട്ടാമത്തെ അപകടമാണിത് പട്ടികജാതിക്കാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസിൽ സത്യാഗ്രഹ സമരം നടത്തി കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് അരിമ്പൂർ സെൻടറിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പട്ടികജാതിക്കാരനായ വനിതകൾക്ക് തൊഴിൽ പരിശീലനത്തിന് മുറി നിർമ്മിച്ചിരുന്നു ഈ മുറി അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വൈസ് പ്രസിഡന്റ് എൻ സി സതീഷ് സമരം നടത്തിയത് മാസങ്ങൾക്ക് മുൻപ് തന്നെ മുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി വനിത സംരംഭകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയിരുന്നു ആറ് മാസം കഴിഞ്ഞിട്ടും പട്ടികജാതിക്കാർക്ക് മുറി അനുവദിച്ചു കൊടുക്കാതിരുന്ന സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ചാണ് വൈസ് പ്രസിഡന്റ് സതീഷ് സത്യാഗ്രഹ സമരം നടത്തിയത് എന്നാൽ വൈസ് പ്രസിഡന്റ് നടത്തിയ സമരം ഗ്രാമപഞ്ചായത്തിനെയും ഭരണസമിതിയെയും കരിവാരി തേക്കാനാണെന്നും വൈദ്യുതി പോലും ലഭിച്ചിട്ടില്ലാത്ത വിപണന കേന്ദ്രം പത്രപരസ്യത്തിനും അപേക്ഷകൾക്കും ശേഷമേ തൊഴിൽ പരിശീലനം ലഭിച്ച പട്ടികജാതി വനിതകൾക്ക് നൽകുകയുള്ളൂവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുജാ മോഹൻദാസ് പറഞ്ഞു റോഡരികിൽ നിന്നിരുന്ന മരത്തിന്റെ കൊമ്പ് പൊട്ടിവീണ് മരിച്ച യുവാവിന്റെ അഗതികളായ മാതാപിതാക്കൾക്ക് ജീവനാംശം ലഭിക്കുന്നതിനെതിരെ പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് കടഭാഗം ദ്രവിച്ച് കേടുവന്ന മരക്കൊമ്പാണ് മകന്റെ ജീവനെടുത്തതെന്ന വാദത്തിനെതിരെ വാസ്തവ വിരുദ്ധമായ റിപ്പോർട്ടാണ് മനുഷ്യാവകാശ കമ്മീഷന് പൊതുമരാമത്ത് വകുപ്പ് സമർപ്പിച്ചിരിക്കുന്നത് വേലൂർ വെള്ളാറ്റഞ്ഞൂർ പുറത്തൂർ വീട്ടിൽ ദേവസി ദമ്പതികളാണ് ഏകമകൻ സിനോജിന്റെ അപകടമരണത്തെ തുടർന്ന് ജീവനാംശം ലഭിക്കുന്നതിനായി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറിനാണ് സിനോജിന്റെ ജീവനെടുത്ത അപകടമുണ്ടായത് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിലെ വെള്ളറക്കട പ്രദേശത്ത് റോഡരിയിൽ നിന്നിരുന്ന മരത്തിന്റെ വലിയ കൊമ്പ് ഇതുവഴി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സിനോജിന്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു കാലപ്പഴക്കം കൊണ്ട് കടഭാഗം ദ്രവിച്ചതാണ് കൊമ്പ് പൊട്ടിവീഴാൻ ഇടയാക്കിയത് തല തകർന്ന സിനോജ് തൽക്ഷണം മരിച്ചു വിവാഹം കഴിഞ്ഞ് ഒൻപതാമത്തെ ദിവസമാണ് സിനോജിന്റെ ദാരുണമായ അന്ത്യം സംഭവിച്ചത് ഏക ആശ്രയമായിരുന്ന മകന്റെ മരണത്തോടെ അഗതികളായി മാറിയ വൃദ്ധ ദമ്പതികൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു ലക്ഷം രൂപ ലഭിച്ചിരുന്നു കേടുവന്ന മരം മുറിച്ചു നീക്കാത്തതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നതിനാൽ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെട്ട് ദേവസി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വസ്തുതകൾ മറച്ചുവെച്ച് അപകടം സ്വാഭാവികമാണെന്ന് വിവരിച്ചിട്ടുള്ളത് മരത്തിന് കാലപ്പഴക്കമുണ്ടെങ്കിലും മരത്തിന്റെ ചില്ലകൾക്ക് ഉണക്കം സംഭവിച്ചില്ലായിരുന്നുവെന്നും മാങ്ങകളുടെ ഭാരം കൊണ്ടാണ് കൊമ്പ് പൊട്ടി വീണത് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് മനുഷ്യാവശ്യ മരാമത്തുന്നു കലക്ടറേറ്റിനോട് ഉദ്യോഗസ്ഥര് വന്നിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞത് മാവിന്റെ കൊമ്പിനോ തടിക്കോ യാതൊരു കേടു മാങ്ങ കൂടിയിട്ട് കൊമ്പ് പൊട്ടി വീണ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ അതേസമയം പൊട്ടി വീണ മരക്കൊമ്പിൻ്റെ കടഭാഗം ദ്രവിച്ച നിലയിലായിരുന്നുവെന്ന് അപകടസ്ഥലം സന്ദർശിച്ചിരുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം എൽ സി ഹൗസ് സാക്ഷ്യപ്പെടുത്തുന്നു മരത്തിന് യാതൊരു കേടുവില്ല മാങ്ങയുടെ ഭാരം കൊണ്ടാണ് ആ മരം ആ കൊമ്പ് പൊട്ടി വീണതെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഈ മരണം സംഭവിച്ചപ്പോഴും അതിനെ തുടർന്നും ഞാൻ ഈ സ്ഥലം വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു അപ്പോഴ് ഞങ്ങൾക്ക് കാണാനിടയായത് ആ വലിയ ഒരു കേടാണ് ആ മരൻ്റെ കൊമ്പിനുണ്ടായിരുന്നത് ആ കൊമ്പ് വീണിട്ടാണ് സിനോജ് ദാരുണമായി മരണപ്പെട്ടത് തുടർന്നും അതിനെ തുടർന്നും വീണ്ടും വീണ്ടും കൊമ്പുകൾ പൊട്ടി വീഴുകയും അതിൻ്റെ ഫലമായിട്ടാണ് ആ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റാനിടയായത് ഇപ്പോൾ ചെന്നാലും ആ മരത്തിൻ്റെ കട അവിടെ കിടക്കുന്നതായി കാണാം കടയുടെ ഒരു ഭാഗത്തൂടെ കടന്നാൽ മറ്റേ ഭാഗത്തൂടെ തിരിച്ചു വരാവുന്ന സ്ഥിതിയിലാണ് ആ മരത്തിൻ്റെ കേട് പിന്നീടും പലതവണ മരത്തിൻ്റെ കൊമ്പ് പൊട്ടി വീണതിനെ തുടർന്ന് അധികൃതർ മരം മുറിച്ചു നീക്കിയത് പൊതുമരാമത്ത് വകുപ്പ് നൽകിയ റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണെന്ന ആരോപണം ശരിവെയ്ക്കുന്നതാണ് മരത്തിന് കേടു ബാധിച്ചത് തന്നെയാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ അടുത്ത സിറ്റിംഗിൽ മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദേവസ്വയും പ്രേമയും ടിസിവി എരുമപ്പെട്ടി മൂന്നുമറി സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിന് കീഴിലെ അന്നാംപാടം മദർ തെരേസ കുടുംബ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സപ്റ്റംബർ നാലിന് മദർ തെരേസ് അനുസ്മരണവും സർവ്വമത സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കൊടകരയിൽ അറിയിച്ചു മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ദിവസമായ സെപ്റ്റംബർ നാലിന് വൈകിട്ട് അഞ്ചിന് കോടാലി അന്നാംപാടം ജംഗ്ഷനിൽ സർവ്വമത സമ്മേളനം നടക്കും തുടർന്ന് മദർ തെരേസയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ കൺവീനർ ബെന്നി തോട്ടുങ്ങൽ പ്രസിഡന്റ് ജോണി കൊച്ചേക്കാടൻ ജോൺസൺ പയ്യപ്പിള്ളി ബേബി വാസപുറത്തുകാരൻ എന്നിവരും പങ്കെടുത്തു കൂടുതൽ ഗ്രാമവാർത്തകൾ ഇടവേള കഴിഞ്ഞ് കൂടുതൽ ഗ്രാമവാർത്തകളിലേക്ക് വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കി ആദ്യഘട്ടത്തിൽ ബേസ് ലൈൻ സർവേയിൽ കക്കൂസ് ഇല്ലാത്ത കുടുംബങ്ങൾക്ക് പുതിയത് നിർമ്മിച്ച് നൽകുകയാണ് ചെയ്തത് സാമ്പത്തിക ശേഷിയില്ലാത്ത മൂന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരത്തി രൂപ വീതം നൽകിയാണ് കക്കൂസ് നിർമ്മിച്ചത് വലപ്പാടിനെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ എം ആർ സുഭാഷിണി പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ തോമസ് അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ബീന അജയഘോഷ് ജയഭാരതി ഭാസ്കരൻ വില്ലേജ് ഓഫീസർ ടി എച്ച് ഹസീന എന്നിവർ സംസാരിച്ചു കോനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തെക്കുറിച്ച് തുടർന്ന് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കാൻ കൊരട്ടി പോലീസ് തീരുമാനിച്ചു ഈയിടെ വിവിധയിടങ്ങളിൽ ചെറിയ മോഷണങ്ങൾ സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ തീരുമാനം ചൊവ്വാഴ്ച രാത്രി നടന്ന മോഷണത്തിൽ ക്ഷേത്രം ഓഫീസിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് ചുറ്റമ്പലത്തിന്റെ വാതിൽ പൊളിച്ചെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല മോഷണ വിവരത്തെ തുടർന്ന് ഡിവൈഎസ്പി പി വാഹിദിന്റെ നേതൃത്വത്തിൽ പോലീസും തൃശൂരിൽ നിന്ന് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പൊന്നോണത്തിന് പകിട്ടേകുന്ന ആഘോഷം സംഘടിപ്പിച്ചാണ് തൃശൂർ പുളിമുട്ടിൽ സിൽസ് ഈ ഓണത്തെ വരവേൽക്കുന്നത് ഓണാഘോഷത്തിന് പ്രൗഢിയുടെയും പട്ടിന്റെയും പകിട്ടേക്ക് പൊന്നോണ പകിട്ട് എന്ന മഹോത്സവം സംഘടിപ്പിച്ചാണ് തൃശ്ശൂർ പുളിമുട്ടിൽ സിലിക്സ് വ്യത്യസ്തമാകുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ ഓണക്കോടികളുടെ വിപുലമായ ശേഖരം തന്നെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് സാരികൾ ചുരിദാറുകൾ മുണ്ടുകൾ പട്ടുവസ്ത്രങ്ങൾ തുടങ്ങി മെൻസ് കിഡ്സ് ലേഡീസ് വെയറുകളുടെ പ്രത്യേക ശ്രേണികളും വിവാഹ വസ്ത്രങ്ങളുടെ പ്രത്യേക ശേഖരവും പുളിമുട്ടിൽ സിലിക്സിലുണ്ട് നിരവധി ഓഫറുകളും ഓണത്തോടനുബന്ധിച്ച് പുളിമൂട്ടിൽ സിലിക്സ് ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നു വർണ്ണ വസ്ത്രവൈവിധ്യങ്ങൾ സമ്മാനിക്കുന്നതോടൊപ്പം പൊന്നോണത്തിന് പകിട്ടേക്കുകയാണ് പുളിമുട്ടിൽ സിലിക്സ് തെളിക്കുളം സ്നേഹതരുത്ത് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഓണം ബക്രീദ് ആഘോഷം സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കും സെപ്റ്റംബർ പതിമൂന്നിന് വൈകിട്ട് നാലിന് നടക്കുന്ന ജില്ലാതല പൂക്കള മത്സരം മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സംഗീത പരിപാടി അരങ്ങേറും തിരുവോണ ദിവസമായ സെപ്റ്റംബർ പതിനാലിന് നടക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ കെ പി എസ് സി ലളിത നിർവഹിക്കും തുടർന്ന് സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിൽ വിജയിച്ചവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ മുരളി നാരായണന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കലാഭവൻ മണി അനുസ്മരണം നാടൻ പാട്ടുകൾ എന്നിവ നടക്കും സെപ്റ്റംബർ പതിനഞ്ചിന് മൂന്നോള നാളിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രിമാരായ പ്രൊഫസർ സി രവീന്ദ്രനാഥും വി എസ് സുനിൽകുമാറും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ജനനയനയുടെ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറും ഗീതാഗോപി എം എൽ എ ചെയർപേഴ്സണായും തെളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രജനി ജനറൽ കൺവീനറുമായുള്ള കമ്മിറ്റിക്ക് ഇതിനോടനുബന്ധിച്ച് രൂപം നൽകിയിട്ടുണ്ട് പുത്തഞ്ചറയിൽ ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുജിത് ലാൽ ഉദ്ഘാടനം ചെയ്തു ടി എ കാസിം അധ്യക്ഷത വഹിച്ചു പി എസ് സുഭാഷ് സി സി ജോണി ഭാനു വിക്രമൻ കെ സി പത്മനാഭൻ ഇ എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സംഘർഷ സാധ്യതയുണ്ടെന്ന സൂചനയെ തുടർന്ന് സ്ഥലത്ത് വൻ പോലീസും ഉണ്ടായിരുന്നു കുന്നംകുളം നഗരസഭ നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡ് സാമൂഹിക വിരുദ്ധരുടെ താവളമാകുന്നു അഞ്ചേക്കറിൽ കൂടുതലുള്ള സ്ഥലത്തെ പണിതീരാത്ത കെട്ടിടങ്ങളിൽ ആർക്കും രാത്രിയിലും മറ്റും രഹസ്യമായി കടന്നെത്താമെന്നതാണ് നിലവിലെ സ്ഥിതി രണ്ടു വർഷത്തിനുള്ളിൽ ഇവിടെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അഞ്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട് ലഹരി മൊത്ത കച്ചവടത്തിനും മദ്യപാനത്തിനുമായി ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്നുണ്ട് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുമ്പോൾ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപവുമുണ്ട് പത്തുവർഷത്തിലേറെയായി തുടങ്ങിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് സാമൂഹിക വിരുദ്ധർക്ക് താവളമൊരുക്കാൻ സഹായകമായിരിക്കുകയാണ് അജ്ഞാത വാഹനമിടിച്ച് സൈക്കിൾ യാത്രികന് പരിക്കേറ്റു തിരുവത്ര സാഗരിക നഗറിൽ നെടുമ്പാറൻ വീട്ടിൽ ശ്രീധരനാണ് പരിക്കേറ്റത് ബസ് ക്ലീനറായ ശ്രീധരൻ ജോലിക്ക് സൈക്കിളിൽ പോകുന്നതിനിടെ മണത്തല മുല്ലത്തറയിൽ വെച്ചായിരുന്നു അപകടം കാലിനും തലയ്ക്കും പരിക്കേറ്റ ശ്രീധരനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ചവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കൊടുങ്ങല്ലൂർ യൂണിറ്റ് സമ്മേളനം നടന്നു ഇ ടി ടൈസുൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ജി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സി കെ രാജൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ഒ ടി ഉണ്ണി പി വി വിനോദ് വി കെ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മണത്തല ദാറു അലീം മദ്രസയിൽ പഠനോപകരണ വിതരണവും പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നടന്നു ജൂനിയർ ഫ്രണ്ട്സ് രക്ഷാധികാരി കെ ബി ഹാഷി ഉദ്ഘാടനം ചെയ്തു ലത്തീഫ് ഫൈസി അധ്യക്ഷത വഹിച്ചു വീട്ടി മുഹമ്മദ് അലി ഫിറോസ് സുഫിയാൻ എന്നിവർ സംസാരിച്ചു എരുമപ്പെട്ടി മങ്ങാട് തോട്ടുപാലത്ത് പ്രവർത്തിക്കുന്ന ഹോളോ ബ്രിക്സ് കമ്പനിയിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം രൂപ മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അസം സ്വദേശിയായ ഇൻതാസ് അലിയെയാണ് കുന്നംകുളം സിഐ രാജേഷ് കെ മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് പുന്നംപറമ്പ് തേറാടൻ വീട്ടിൽ കുര്യാക്കോസിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപതിന് രാത്രിയിലാണ് മോഷണം നടന്നത് സ്ഥാപനത്തിലെ തൊഴിലാളിയായിരുന്ന പ്രതി ആയുധം ഉപയോഗിച്ച് ഓഫീസ് റൂം കുത്തി തുറന്ന് മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു മോഷണത്തിന് ശേഷം സ്ഥലം വിട്ട പ്രതിയെക്കുറിച്ച് ആസാമിൽ അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ പെരുമ്പാവൂരിലുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു എരുമപ്പെട്ടി എസ് ഐ പി ഡി അനൂപ് മോൻ സി പിഒമാരായ ജെയ്സൻ ബാബുരാജ് താജ് സി ജോർജ് അനൂപ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ചാവക്കാട് ഖത്തർ കെ എം സി സി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് സമൂഹ വിവാഹം ഒരുമനൂരിൽ നടന്നു ഏഴ് നിർദ്ധനരായ യുവതികളുടെ വിവാഹമാണ് നടന്നത് വധുവിന് അഞ്ചു പവൻ സ്വർണവും പതിനയ്യായിരം രൂപയുടെ വസ്ത്രവും വരന് അൻപതിനായിരം രൂപയും അയ്യായിരം രൂപയുടെ വസ്ത്രവും നൽകി വധുവരന്മാരുടെ ബന്ധുക്കൾക്കും സാമൂഹിക പ്രവർത്തകർക്കുമായി മൂവായിരം പേരുടെ സദ്യയും ഒരുക്കിയിരുന്നു പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ വിവാഹ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വായിച്ചു ഒടംപള്ളി മുഹമ്മദ് ഫൈസി കരുണ ഫൗണ്ടേഷൻ ചെയർമാൻ റിട്ടയേർഡ് ഡിവൈഎസ്പി കെ ബി സുരേഷ് മുസ്ലിം ലീഗ് സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾ പോഷക സംഘടനാ നേതാക്കൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മതമേലധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു നാടകകൃത്തും കഥാകാരനുമായ സി എസ് മുരളി ബാബുവിൻ്റെ സ്മരണാർത്ഥം രൂപീകരിച്ചു മുരളിബാബു അനുസ്മരണം സംഘടിപ്പിച്ചു ആര്യമ്പാടത്ത് നടന്ന അനുസ്മരണ സമ്മേളനം നഗരസഭ വൈസ് ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു ജനകീയ സിനിമാ വേദിയായ ആര്യമ്പാടം ഫിലിംസും മുരളിക ട്രസ്റ്റും ചേർന്ന് നിർമ്മിച്ച ശിവതീർത്ഥത്തിലേക്കുള്ള യാത്ര എന്ന ടെലിഫിലിമിന്റെ പ്രദർശനോദ്ഘാടനവും ഇതോടൊപ്പം നടന്നു നാടക പ്രവർത്തകനും സീരിയൽ നടനുമായ വിക്ടർ ലൂയി മേരിയാണ് ടെലിഫിലിമിന്റെ തിരക്കഥയും സംവിധാനവും ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നത് ടെലിഫിലിമിന്റെ പ്രദർശനോദ്ഘാടനം സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരണ വിഭാഗം സെക്രട്ടറി ഇടി ഡേവിസ് നിർവഹിച്ചു ദുരിതങ്ങളുടെ കണ്ണീർക്കയത്തിൽ മുങ്ങി താഴുകയാണ് വെള്ളിക്കുളങ്ങരയിൽ ഒരമ്മയും മകളും അമ്മ ആലംബമായിട്ടുള്ളത് അന്ധത വയസ്സുകാരി ുളങ്ങരക്കാരുടെ സങ്കട കാഴ്ചകളിൽ പെയ്തു നിറയുകയാണ് ഈ അമ്മയും മകളും വെള്ളിക്കുളങ്ങര സർക്കാർ യു പി സ്കൂൾ പരിസരത്തുള്ള കോടശ്ശേരി വീട്ടിൽ പ്രേമന്റെ ഭാര്യയാണ് ഷാലിയ എല്ലുകളെ ബാധിക്കുന്ന ഒരു അപൂർവ രോഗമാണ് ഷാലിയയെ പിടികൂടിയിരിക്കുന്നത് ഇതുമൂലം എഴുന്നേറ്റ് നടക്കാനുള്ള ബലം ഇവരുടെ ശരീരത്തിനില്ല മകൾ ആറു വയസ്സുള്ള സേതുലക്ഷ്മിയുടെ അവസ്ഥയും ഇതുതന്നെ കാഴ്ചശക്തി തീരെയില്ലാത്ത സേതുലക്ഷ്മിക്കും അസ്ഥികൾ ദുർബലമാകുന്ന രോഗമുണ്ട് മരുന്നും ചികിത്സയും നടത്തിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല ഇരുവർക്കും പരസഹായത്തോടെ മാത്രമേ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയുകയുള്ളൂ ഭർത്താവ് പ്രേമൻ കൂലിപ്പണിക്ക് പോയി കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇവരുടെ കുടുംബം പുലർന്നിരുന്നത് ഏതാനും മാസം മുമ്പ് പ്രേമൻ തോട്ടിൽ മുങ്ങിമരിച്ചതോടെ ഷാലിയയും സേതുലക്ഷ്മിയും അനാഥരായി പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാൻ പോലും ആവാത്ത ഇവർ ഇപ്പോൾ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് കഴിയുന്നത് ഇവർക്ക് സ്വന്തമായി വാസയോഗ്യമായ വീടും ഇല്ല ചുമരുകൾ പോലും പണിതുതീരാത്ത ചെറിയ കൂരയിലായിരുന്നു നേരത്തെ ഇവർ താമസിച്ചിരുന്നത് ഭർത്താവിന്റെ വിയോഗത്തോടെ ഷാലിയയ്ക്കും മകൾക്കും ചികിത്സ തുടരാനാവാത്ത അവസ്ഥയുമാണിപ്പോൾ എൻ്റെ വീട് അവിടേക്ക് വേണ്ടി അതല്ലെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയി ഞാൻ നോക്കിയാണ് എനിക്ക് കിടക്കാനും ഉപയോഗമില്ല ഒന്ന് സമയത്തേക്ക് ഞങ്ങളതിപ്പോൾ ഇവിടെ ജീവിക്കും ഒരു വാർവത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിനൊന്നും പൈസ ഇല്ല അത് കാരണം കൊണ്ട് എനിക്ക് വേദന അടക്കാനും ഒന്നും കഴിയുന്നില്ല നല്ല രീതിയിൽ ഡോക്ടറെ കണ്ട് വരുന്ന കഴിക്കണമെങ്കിൽ ശരിപ്പെടുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ദുരിതങ്ങളുടെ തോരാമഴയത്ത് കഴിയുന്ന തങ്ങളുടെ കണ്ണീർ തുടയ്ക്കാൻ സുമനസ്സുകളുടെ സഹായഹസ്തങ്ങൾ നീളുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് സുരക്ഷിതമായി കിടന്നുറങ്ങാനുള്ള ഒരു കൊച്ചു വീടും മരുന്നിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായി മാസം തോറും ചെറിയ തുകയുമാണ് ഈ അമ്മയും മകളും സ്വപ്നം കാണുന്നത് എൺപത്തിയൊന്ന് അൻപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് എഴുപത്തിയാറ് അൻപത്തിയൊൻപത് എന്ന നമ്പറിൽ സഹായങ്ങൾ നൽകാൻ ബന്ധപ്പെടാവുന്നതാണ് ടി സി വി ഇടവേള ചരിത്ര പ്രസിദ്ധമായ കുന്നംകുളത്തെ ഓണത്തല്ല് അഥവാ കയ്യാങ്കിളി പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനേഴ് പതിനാറ് തീയതികളിൽ നടക്കും കുന്നകുളത്തെ തല്ലുകളത്തിലെ അജയരായ വെട്ടിക്കാറ്റി താഴപ്ര കളരിക്കളയാണ് ഇക്കുറയും കളത്തിൽ കെട്ടുന്നത് വടക്കഞ്ചേരിയിൽ വെട്ടിക്കാറ്റി വാപ്പുനു ആശാന്റെ നേതൃത്വത്തിലും തെക്കേച്ചേരിയിൽ താഴപ്പ്ര ലക്ഷ്മണന്റെ നേതൃത്വത്തിലുമാണ് ഇക്കുറയും തല്ലുകാർ കളത്തിലിറങ്ങുക സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഓണത്തല് സംഘടിപ്പിക്കുന്നത് കല്ലുകളത്തിൽ അരുവായി കളരി സംഘം ഉൾപ്പെടെയുള്ള മേഖലയിലെ മെയ്യഭ്യാസികളുടെ നേതൃത്വത്തിൽ നൂറിലേറെ കുട്ടികളുടെ കളരി ആയോധന പ്രദർശനവും ഉണ്ടാകും ഓണാഘോഷങ്ങളുടെ ഭാഗമായി പോലീസ് ഫോറം നഗരസഭ ചേംബർ യൂത്ത് വിംഗ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന സൌഹൃദ കൂട്ടായ്മയുടെ ആഘോഷവും നടക്കും ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് സെപ്റ്റംബർ ഒൻപതിന് ഉച്ചയ്ക്ക് രണ്ടിന് നഗരത്തിൽ സാംസ്കാരിക ഘോഷയാത്രയുണ്ടാകും ഘോഷയാത്ര ജവഹർ സ്ക്വയറിൽ എത്തുന്നതോടെ സൌഹൃദ വടംവലി മത്സരം ആരംഭിക്കും കൌൺസിലർമാർ പോലീസ് മാധ്യമപ്രവർത്തകർ ഡോക്ടർമാർ തുടങ്ങി വനിതകളും പുരുഷന്മാരും പ്രത്യേക ടീമുകളായി വടംവലി മത്സരത്തിൽ പങ്കാളികളാകും വൈകിട്ട് സംസ്ഥാനതലത്തിൽ പ്രൊഫഷണൽ വടംവലി മത്സരമുണ്ടാകും ഓണത്തിന്റെ വരവറിയിച്ച് സെപ്റ്റംബർ ഒൻപതിന് നഗരത്തിലും ഗ്രാമങ്ങളിലും ചാക്യാരെത്തും വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ നാലു കോടി എൺപത് ലക്ഷത്തിന്റെ വികസന പദ്ധതികൾക്ക് രൂപരേഖയായി നാല് കോളനികളുടെ നവീകരണത്തിനായി ഇരുപത് ലക്ഷം രൂപയും വനിതകൾക്കായുള്ള ഷിയോട്ടോ പദ്ധതിക്ക് ഏഴു ലക്ഷത്തി എൺപതിനായിരം രൂപയും കുട്ടികളുടെ കായിക പരിശീലന പരിപാടിയായ മുകളുളം പദ്ധതിക്ക് ഒരു ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു വെങ്കിടങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി എം ശങ്കർ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ ഷീലാചന്ദ്രൻ സണ്ണി വടക്കൻ ഗ്രേസി ജേകബ് തുടങ്ങിയവർ സംസാരിച്ചു ജീവകാരുണ്യ സംഘടനയായ സുവിതം ഫൗണ്ടേഷൻ ഗുരുവായൂർ ഇരിങ്ങിയപ്പുറം യൂണിറ്റുകളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കാരുണ്യ സംഗമം സംഘടിപ്പിച്ചു കെ വി അബ്ദുൾ ഖാദർ എം എൽ ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ഫൗണ്ടേഷൻ ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് എം രാമൻകുട്ടി മേനോൻ അധ്യക്ഷനായി നൂറ് അമ്മമാർക്ക് പ്രതിമാസ പെൻഷനും ഓണക്കിറ്റ് ഓണക്കോടി എന്നിവയും നൽകി ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി വി മുഹമ്മദ് യാസിൻ മുഖ്യാതിഥിയായിരുന്നു കെ പി കരുണാകരൻ കെ പി ലോറൻസ് ഡോക്ടർ എ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ഐ എൻ ടി യു സി മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ ചക്രസ്തംഭന സമരം നടത്തി എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ ജലനിധി കൂടി വെള്ള പദ്ധതിക്കായി പൊളിച്ചതിനെ തുടർന്ന് തകർന്ന നിലയിലാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡുകൾ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ ചക്രസ്തംഭന സമരം നടത്തിയത് പൂവത്തൂർ സെൻട്രൽ നടന്ന സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് സലാം വെൺമെനാട് അധ്യക്ഷത വഹിച്ചു സി ജെ സ്റ്റാൻലി എ ഡി സാജു ഉമ്മർ സലീം എം ബി സെയ്ദു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ചക്രസ്തംഭന സമരത്തെ തുടർന്ന് പൂവത്തൂർ പറപ്പൂർ റൂട്ടിൽ ബുധനാഴ്ച ഉച്ചവരെ വാഹനഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു പട്ടികജാതി ക്ഷേമസമിതി എളനാട് മേഖലാ സമ്മേളനം സി പി എം ചേലക്കര ഏരിയ സെക്രട്ടറി പി എ ബാബു ഉദ്ഘാടനം ചെയ്തു സമിതി എളനാട് മേഖലാ പ്രസിഡന്റ് കെ കെ രവി അധ്യക്ഷനായിരുന്നു യു ആർ പ്രദീപ് എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ടി കെ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണത്തിന് ഉത്സവബത്ത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എഐ ടി യു സിയുടെ നേതൃത്വത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന ധർണ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാവിത്രി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു ലളിത ചന്ദ്രശേഖരൻ കെ വി വസന്തകുമാർ ടി എം ബാബു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ജി വർക്കേഴ്സ് ഫെഡറേഷൻ എഐ ടി യു സി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ മദലകം ബ്ലോക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഫെസ്റ്റിവൽ അലവൻസ് അനുവദിക്കുക കൂലി മുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനം ഇരുന്നൂറാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബി ബി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു പി വി മോഹനൻ ലളിത ചന്ദ്രശേഖരൻ കെ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എരുവപ്പെട്ടി കുട്ടേരി നൂറ് ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ പ്രദേശത്തെ യുവ കർഷകരുടെ നേതൃത്വത്തിൽ ഞാറുനടിയിൽ നടന്നു ഉപയോഗിച്ചുവന്നിരുന്ന നടിയിൽ യന്ത്രം തകരാറിലായതുമൂലം കൃഷിയിറക്കാൻ കഴിയാതെ കർഷകർ ആശങ്കയിലായിരുന്നു യന്ത്രത്തിന്റെ തകരാർ മാറ്റുന്നതിനോ പ്രവർത്തിപ്പിക്കുന്നതിനോ പരിശീലനം ലഭിച്ച കർഷകർ നാട്ടിലില്ലാത്ത സാഹചര്യത്തിലാണ് കർഷകരായ മോഹനൻ ബാബു സുരേഷ് അജിത് ശശി എന്നിവരുടെ കൂട്ടായ്മയിൽ പ്രശ്നം പരിഹരിച്ചത് ഇവരുടെ നേതൃത്വത്തിൽ പരിഹരിച്ച് പ്രവർത്തിപ്പിക്കാൻ സ്വയം പരിശീലിച്ചാണ് പാടശേഖരത്തിലേക്ക് ഇറക്കിയത് പഞ്ചായത്ത് അംഗം സി വി ബിനോജ് ഉദ്ഘാടനം നിർവഹിച്ചു സഹകരണ ബോർഡ് അംഗം വി വി ജയേഷ് വാർഡ് വികസന സമിതി കൺവീനർ മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക വാരാചരണവും കാർഷിക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം എച്ച് മുഹമ്മദ് ഇസ്മയിൽ കാർഷിക ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ലതാ വേണുഗോപാൽ ഷീജ സോമസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച രീതിയിൽ കൃഷി നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു കണിപ്പയൂർ വൈ എം സി എയും ചിറക്കൽ തണൽ ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖില കേരള പൂക്കള മത്സരം സെപ്റ്റംബർ നാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നകുളത്ത് അറിയിച്ചു കുന്നുകുളം ഗുഡ് ഷെപ്പേഡ് സി എം ഐ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന മത്സരം പി കെ ബിജുഎം പി ഉദ്ഘാടനം ചെയ്യും അനിൽ അക്കര എം എൽ എ മുഖ്യാതിഥിയായിരിക്കും ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് യഥാക്രമം പതിനായിരം ഏഴായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ സമ്മാനമായി നൽകും വാർത്താ സമ്മേളനത്തിൽ കൺവീനർ സി സി ജോയ് തണൽ ക്ലബ് പ്രസിഡന്റ് ഷമീർ എഞ്ചിക്കാലയിൽ മീഡിയ കൺവീനർ ടി ജി പ്രസാദ് എന്നിവർ പങ്കെടുത്തു മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ വികസന സന്ദേശ സദസ് സംഘടിപ്പിച്ചു ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആവശ്യങ്ങളുടെ ശാശ്വത പരിഹാരത്തിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജനപ്രതിനിധികളും ഇടപെടണമെന്നാവശ്യപ്പെട്ടായിരുന്നു സദസ് നടത്തിയത് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു പി കെ ഹംസ സി പി അക്ബർ പി കെ മുഹമ്മദാലി എന്നിവർ സംസാരിച്ചു ആനകൾ കൃഷി നശിപ്പിച്ച കൊന്നക്കുടിയിൽ ബി ഡി സി എം എൽ ചാലക്കുടി ഡി എഫ് ആർ കീർത്തിയും സന്ദർശനം നടത്തി നാശനഷ്ടങ്ങളുണ്ടായ പറമ്പും മറ്റും സംഘം നിരീക്ഷിച്ചു വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് തടയാൻ ജാഗ്രത പാലിക്കണമെന്ന് വനപാലകരോട് എം എൽ എ നിർദ്ദേശിച്ചു ഫെൻസിങ് സംവിധാനം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് എം എൽ എ പറഞ്ഞു കരിപ്പായി തോമസിന്റെ പറമ്പിലെത്തിയ കുട്ടിയാനകൾ അടക്കമുള്ള സംഘം റബ്ബറും വാഴകളുമാണ് പിഴുതറിഞ്ഞത് ഇതോടെ സമീപത്തുള്ള വീട്ടുകാരെല്ലാം ഭീതിയിലാണ് ഇപ്പോൾ വടക്കാഞ്ചേരി കരിമാത്ര ആരോഗ്യമാതാ ദേവാലയത്തിലെ എട്ട് നോമ്പു തിരുനാളിന് കുടിയേറി ഫാദർ ചാക്കോച്ചിറമൽ കുടിയേറ്റ നിർവഹിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ബൈജു പാണയങ്ങാടൻ ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് തേർമഠം മനോജ് പുത്തൂർ എന്നിവർ പങ്കെടുത്തു സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിലാണ് തിരുനാൾ ഓണാഘോഷത്തിന് ഇത്തവണ ഇളവള്ളി ഗ്രാമവാസികൾക്ക് ആവശ്യമായ പൂക്കൾ ചേലൂർ കുന്നിൽ നിന്നും എത്തും ഇളവള്ളി പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ കീഴിലുള്ള ഗ്രീനി ഗ്രീനീസ് സംഘകൃഷി സംഘമാണ് ഒരേക്കറോളം സ്ഥലത്ത് പുഷ്പകൃഷി ചെയ്തിട്ടുള്ളത് മഞ്ഞ ചെണ്ടുമല്ലി ഓറഞ്ച് ചെണ്ടുമല്ലി വടർമല്ലി എന്നിവയാണ് വിളവെടുപ്പിന് ഭാഗമായി വിരിഞ്ഞു നിൽക്കുന്നത് ചെലൂർകുന്ന് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന്റെ എട്ട് ഏക്കറോളം വരുന്ന ഭൂമി പാട്ടത്തിനടുത്താണ് പച്ചക്കറി കൃഷിയും പുഷ്പകൃഷിയും കരനെൽകൃഷിയും നടപ്പിലാക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് എളവള്ളി കൃഷിഭവൻ മുഖാന്തരം കൊണ്ടുവന്ന പൂച്ചെടികളാണ് ഒട്ടേറെ പ്രതിസന്ധികളെ തരണം ചെയ്ത് കുന്നിൻമുകളിൽ മുകളിൽ നട്ടുപരിപാലിച്ച് വളർത്തിയിരിക്കുന്നത് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റവരിൽ നിന്ന് എസ്ഐയുടെ പേര് പറഞ്ഞ് പതിനെണ്ണായിരം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ പാലക്കാട് കൂറ്റനാട് നാഗരശ്ശേരി പള്ളിമിഞ്ഞാലിൽ യുനൈസ് മുഹമ്മദിനെയാണ് ചാവക്കാട് എസ് ഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു മണിയൂർ തങ്കൽപ്പടിയിൽ ബസ്സിന് പുറകിൽ കാർ അപകടത്തിൽ കാറിലുണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശികളിൽ നിന്നാണ് ഇയാൾ പണം തട്ടിയത് അപകടത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ കാർ തിരികെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് യുനൈസ് മുഹമ്മദ് പണം തട്ടിയെടുത്തത് കേരള പ്രവാസി സംഘം വലപ്പാട് പഞ്ചായത്ത് കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി എ സി ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു പി എം അബ്ദുൾ കഫൂർ അധ്യക്ഷനായിരുന്നു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ തോമസ് വി ആർ ബാബു എ എം മജീദ് എന്നിവർ സംസാരിച്ചു നെടുപുഴയിൽ ഗുണ്ടാക്രമണം ക്രിമിനൽ കേസിൽപ്പെട്ട യുവാവ് പുല്ലൻ അനിലിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് അനിലിന്റെ സഹോദരന് മർദ്ദനമേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട് എതിർ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട വെള്ളറോയ് എന്ന് വിളിക്കുന്ന റോയ് ടിജോ എന്നിവരെ നെടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുവായൂർ മമ്മിയൂർ അയ്യപ്പ ഭക്ത സംഘത്തിന്റെ അഭിമുഖ്യത്തിലുള്ള അറുപതാമത് ദേശ്യവിളക്കിനായി ആഘോഷ സമിതി രൂപീകരിച്ചു സംഘം പ്രസിഡന്റ് രാജഗോപാലൻ മുള്ളത്ത് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി അനിൽകുമാർ ചിറക്കൽ ജ്യോതിദാസ് കുടത്തിങ്കൽ അരവിന്ദൻ പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഡിസംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായാണ് ദേശവിളക്ക് ആഘോഷിക്കുന്നത് ഐ ടി ബിസിനസിൽ പങ്കാളിയാക്കാമെന്ന് വിശ്വസിപ്പിച്ച് സ്ഥലവും വീടും കൈവശമാക്കി പണയപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു താണിക്കുടം കരുമാമ്പറമ്പിൽ സതീശനാണ് അറസ്റ്റിലായത് കേസിൽ മറ്റു പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ് സമാന രീതിയിൽ പ്രതിയും കൂട്ടാളികളും ചേർന്ന് നിരവധി തട്ടിപ്പുകൾ നടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ വർഗീസ് മേച്ചേരി അന്തരിച്ചു വയസ്സായിരുന്നു വാർദ്ധകൃ സഹജമായ സുഖങ്ങളാൽ ചികിത്സയിലിരിക്കെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നാട്ടിക സ്വദേശിയായ വർഗീസ് മേച്ചേരി ഫാദർ വടക്കൻ തൃശൂരിൽ നിന്ന് ആരംഭിച്ച തൊഴിലാളി വാരികയിലൂടെയാണ് മാധ്യമരംഗത്തേക്ക് കടന്നു വന്നത് വിമോചന സമരക്കാലത്ത് ക്രൂരമർദ്ദനത്തിനും ഇദ്ദേഹം ഇരയായിട്ടുണ്ട് മണ്ണുത്തി ഫാം വർക്കേഴ്സ് യൂണിയൻ തുടങ്ങി ട്രേഡ് യൂണിയൻ രംഗത്തും വർഗീസ് മേച്ചേരി സജീവമായിരുന്നു മാധ്യമപ്രവർത്തകരുടെ സംഘടനയായിരുന്ന വർക്കിംഗ് ജേർണലിസ്റ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയുമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കെ യു ഡബ്ല്യു ജെ ജില്ലാ പ്രസിഡന്റ് തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളും വഹിച്ചിരുന്നു കഥകൾ കഥാപ്രസംഗം സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവർ ഉൾപ്പെടെ ആറ് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പ്രവർത്തന രംഗത്ത് സമഗ്ര സേവനത്തിന് വി എസ് കേരളീയൻ അവാർഡ് യു എ ഇ വലപ്പാട് വെൽഫെയർ അസോസിയേഷൻ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾക്ക് വർഗീസ് മേച്ചേരി അർഹനായിട്ടുണ്ട് വലപ്പാട് കോതക്കുളത്തെ വീട്ടിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു വർഗീസ് മേച്ചേരി ജൂലൈയിൽ എൺപത്തിനാല് വയസ്സ് തികഞ്ഞ മേച്ചേരിയെ മാധ്യമപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആദരിച്ചിരുന്നു സംസ്കാരം വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ വ്യാഴാഴ്ച നടക്കും വർഗീസ് മേച്ചേരിയുടെ നിര്യാണത്തിൽ കെ പ്രസിഡന്റ് വി സുധീരൻ അനുശോചിച്ചു ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്വം മൂലം സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പ്രഹസനമാകുന്നതായി പരാതി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മധുക്കര സ്വദേശിയും പട്ടികയാതിക്കാരിയുമായ കറുത്തേടത്ത് പരേത പരേതനായ ശങ്കരൻ ഭാര്യ എഴുപത്തിരണ്ട് വയസ്സുള്ള അമ്മാളുവിനാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് മൂലം അപമാനവും ദുരിതവും ഉണ്ടായത് പെരുവല്ലൂരിൽ നടത്തിയ പ്രത്യേക ക്യാമ്പിൽ അമ്മാളുവിന് നൽകിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ ചിത്രം അമ്മാളുൻ്റേതാണെങ്കിലും പേര് ഭർത്താവ് ശങ്കരന്റേതാണ് ഈ തെറ്റ് അമ്മാളുവിന്റെ മകൻ പൊതുപ്രവർത്തകനായ സദാശിവൻ മധുക്കര ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്തിൽ പരാതിപ്പെട്ടുവെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല ഇതിനിടെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ അമ്മാളുവിന് നേത്ര നടന്നു ചികിത്സയുടെ ഭാഗമായി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പ്രകാരം സഹായം ലഭിക്കാനായി അമ്മാളവും മകനും അധികൃതരെ സമീപിച്ചപ്പോൾ ഈ കാർഡിൽ വിവരങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും സഹായം നൽകാൻ കഴിയില്ലെന്നുമാണ് അറിയിച്ചതെന്ന് മകൻ പറയുന്നു കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ സർവീസ് റോഡുകളിൽ റോഡ് അപകടങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ജനരോഷം ഇരമ്പി അപകടങ്ങൾ ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച വൈകിട്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് നാട്ടുകാർ ഗൌരിശങ്കർ ജംഗ്ഷനിൽ മനുഷ്യ ചങ്ങല തീർക്കുകയും പ്രതിഷേധ സംഗമം നടത്തുകയും ചെയ്തു നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും അധികൃതർ തുടങ്ങുന്ന നിസ്സംഗത അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു ടി കെ എസ് പുരം അഷ്ടപതി തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം നെജു ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു ബക്കർ മേത്തല അഷ്ടപതി പ്രസിഡന്റ് കെ ടി കണ്ണൻ ഡോക്ടർ ഒ ജി വിനോദ് പി എ വിനേഷ് എന്നിവർ സംസാരിച്ചു ഉണ്ണി പിക്കാസോ ഇ ആർ രാജേഷ് എം സി ഗിരീഷ് എം കെ സഗീർ സിനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ചാവക്കാട് നഗരത്തിലെ ഗതാഗത കുരുക്കഴിക്കാൻ ട്രാഫിക് ക്രമീകരണ സമിതി യോഗം നടന്നു ബസ് ഉടമ ബസ് തൊഴിലാളി വ്യാപാരി വ്യവസായ ഏകോപന സമിതി വിവിധ ട്രേഡ് യൂണിയൻ ഹോട്ടൽ അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു അനധികൃത പാർക്കിംഗ് കച്ചവടം കയ്യേറ്റങ്ങൾ ഒഴിവാക്കുന്നതിനും ഏനമാവ് റോഡിൽ വാഹനങ്ങൾ നിർത്തി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റിയിറക്കുന്നത് മൂലമുണ്ടാകുന്ന ട്രാഫിക് തടസ്സം ഒഴിവാക്കുന്നതിനുമായി സമയക്രമീകരണം ഏർപ്പെടുത്തുവാനും യോഗം തീരുമാനിച്ചു വടിയോര കച്ചവടക്കാർക്ക് സ്ഥലം കണ്ടെത്തി പുനരധിവസിപ്പിക്കാനും കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാൻ സീബ്ര ലൈൻ വരയ്ക്കുന്നതിനും പാർക്കിംഗ് നോ പാർക്കിംഗ് ബോർഡുകൾ ഡിവൈഡറുകൾ എന്നിവ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി സെപ്റ്റംബർ ഏഴ് മുതൽ ചാവക്കാട് വൺ വേ ക്രമീകരണം നടത്താൻ ട്രാഫിക് ക്രമീകരണ സമിതി തീരുമാനിച്ചു നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ ചാവക്കാട് സി ഐ കെ ജി സുരേഷ് എസ് ഐ എം കെ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു പാവറട്ടി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ കോൾപ്പടവുകളിൽ നടത്തിയ ചിലവില്ല കൃഷി വിളവെടുപ്പിന് തയ്യാറായി കഴിഞ്ഞ സീസണിൽ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നപ്പോൾ ഉതിർന്നു വന്ന നെൽക്കതിരുകളാണ് തനിയെ മുളച്ചു വളർന്ന് വിളവെടുപ്പിന് തയ്യാറായിട്ടുള്ളത് പറപ്പാടം കിഴക്കേതല ഏഷ്യാട് പടവ് പേനകം പടവ് ചിരയ്ക്കൽ താഴംപടവ് എന്നിവിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ നെൽച്ചെടികൾ വളർന്നു വന്നിട്ടുണ്ട് കോൾപ്പടവുകളിൽ വെള്ളം ഉയർന്നു നിൽക്കുന്നതിനാൽ കൊയ്ത്തിയന്ത്രങ്ങൾ ഉപയോഗിച്ച് വിളവെടുപ്പ് നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് കൈക്കൊയ്ത്തിലൂടെ മാത്രമേ വിളവെടുപ്പ് നടത്താൻ കഴിയൂ കൊൾപ്പടവിൽ തനിയെ വളർന്ന വിളവെടുപ്പിന്റെ ഭാഗമായ നെൽച്ചെടികൾ കൊയ്തെടുക്കുന്നതിന് ആവശ്യമായ സഹായം സർക്കാർ നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം ഇരിങ്ങലക്കുട പൂമംഗലത്ത് വി എസ് പി നേതാവിനെ ആക്രമിച്ചതായി പരാതി താലൂക്ക് സേവാ പ്രമുഖ് ഉണ്ണികൃഷ്ണൻ പൂമംഗലത്തിന് നേരെയാണ് ബുധനാഴ്ച വൈകിട്ട് ആക്രമണമുണ്ടായത് സിപിഎം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വി എസ് പി നേതാക്കൾ ആരോപിച്ചു ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ പൂമംഗലം പഞ്ചായത്തിൽ വ്യാഴാഴ്ച ഹർത്താൽ ആചരിക്കും പുനിയൂർകുളത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ നിലയിൽ മധ്യവയസ്കനെ കണ്ടെത്തി പാലക്കാട് ചിറ്റൂർ സ്വദേശി ചന്ദ്രനെയാണ് കിണറ്റിൽ കണ്ടെത്തിയത് അടുത്തുള്ള വീട്ടിൽ പണിയെടുക്കുന്നവർ കിണറ്റിൽ നിന്ന് ബഹളം കേട്ട് എത്തിയപ്പോഴാണ് ചന്ദ്രൻ കിണറ്റിൽ കിടക്കുന്നത് കണ്ടത് അവശ്യനിലയിലായിരുന്ന ഇയാളെ കൂട്ടായ്മ പാലിയേറ്റീവ് പ്രവർത്തകർ കരയ്ക്ക് കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ പണിക്കാണ് ചന്ദ്രൻ എത്തിയത് രണ്ടുപേർ ബൈക്കിലെത്തി തന്റെ നേരെ വടിയും കത്തിയുമായി വന്നപ്പോൾ ഓടി കിണറ്റിൽ ചാടിയതാണെന്ന് ചന്ദ്രൻ പറയുന്നുണ്ട് പ്രാഥമിക ശുശ്രൂഷയ്ക്കുശേഷം ഇയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെന്നൈയിലുണ്ടായ വാഹനാപകടത്തിൽ പൈങ്കുളത്തെ നാലംഗ അയ്യപ്പൻ വിളക്ക് സംഘത്തിലെ ഒരാൾ മരിച്ചു മൂന്നുപേർക്ക് പരിക്കേറ്റു പൈൻകുളം തെക്കുമുറി മങ്ങാട് ഞാലിൽ അൻപത്തിരണ്ട് വയസ്സുള്ള തങ്കനാണ് മരിച്ചത് തെക്കുമുറി സ്വദേശികളായ ശശി രാധാകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് അയ്യപ്പൻ വിളക്ക് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കരാറുകൾ എടുക്കുന്നതിനായി പോയതായിരുന്നു നാലംഗ സംഘം ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ ഞായറാഴ്ച വൈകിട്ടാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ നാലുപേരെയും ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ബുധനാഴ്ച ഉച്ചയോടെ തങ്കൻ മരിക്കുകയായിരുന്നു പ്രധാന ക്കുടയിൽ ഒന്നേകാൽ കിലോ കഞ്ചാവുമായി രണ്ടുപേർ അറസ്റ്റിൽ കോടാലി സ്വദേശി രാജേഷ് മുരിയാട് സ്വദേശി പ്രശാന്ത് എന്നിവരാണ് മരിച്ചത് പിടിയിലായവർ അന്തർസംസ്ഥാന മയക്കുമരുന്ന് മാഫിയയിലെ പ്രധാന കണ്ണികൾ ഗുരുവായൂരിലെ ഫ്ളാറ്റിൽ പാചകവാതകം ചേർന്നുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ ദമ്പതികളിലെ വൃദ്ധയും മരിച്ചു തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിനി സത്യഭാമയാണ് മരിച്ചത് പാലപ്പള്ളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലെ കളനാശിനി പ്രയോഗത്തിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വിഷപ്രയോഗം നിർത്തിവെപ്പിച്ച് കമ്പനികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി ഡി എഫ് ഒക്ക് പരിഷത്ത് പരാതി നൽകി ഇതോടെ